ഇടുക്കി ഇടമലക്കുടിയിൽ ചികിത്സാ സൗകര്യത്തിന്റെ അഭാവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചു. ചികിത്സ ലഭിക്കാൻ പൂർണ്ണ ഗർഭിണിയായ യുവതി നടന്നത് 7 കിലോമീറ്ററിലധികം. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയിലാണ് ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം മൂലം കുട്ടി മരിക്കാനിടയായത്. കീഴ്പതാംകുടിയിലെ വാസുദേവൻ സുനിത ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. 8 മാസം ഗർഭിണിയായിരുന്ന സുനിതയുടെ പ്രസവ ദിവസം അടുത്ത മാസമാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പ്രസവവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സുനിതയെ കുടിയിലെ ഹോമിയോ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി കടുത്ത രക്തസമ്മർദ്ദത്തെ തുടർന്ന് സുനിത വീണ് അവശയായിരുന്നു. ഈ വീഴ്ചയുടെ ആഘാതത്തിലാകാം കുട്ടി മരിക്കാനിടയായതെന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. പ്രസവത്തെ തുടർന്നുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് അവശയായ സുനിതയെ 3 ആശുപത്രിയിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കാട്ടിൽ ഒറ്റപ്പെട്ട ഗ്രാമമായ ഇടമലക്കുടിയിൽ കഴിഞ്ഞ നവംബറിലും ഒരു നവജാത ശിശു മരണപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് ഇടമലക്കുടിയിലെ ഗർഭിണികളായ പെൺകുട്ടികൾക്ക് മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മന്ത്രിയുടെ നിർദ്ദേശം ജില്ലയിലെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കാൻ കൂട്ടാക്കാത്തതാണ് ഇപ്പോൾ മറ്റൊരു കുടുന്നജീവൻ കൂടി പൊലിയാൻ ഇടയായതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് ബ്യൂറോ ഇടുക്കി.